എൻ്റെ പേര് ബിനുകുമാർ ബീജി എന്നാണ്. ഞാൻ ടീം നരഹരയുടെ പ്രസിഡൻ്റായിട്ട് സെക്രട്ടറിയായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇപ്പം പ്രസിഡൻ്റായിട്ടിരിക്കുകയാണ്. പിന്നെ ആദ്യമായി 2015 ആദ്യമായിട്ട് ആനയട ക്ഷേത്രത്തിൽ ഒരു കൂട്ടായ്മയിലൂടെ ആനയെ കൊണ്ടുവരുന്നത് ഞങ്ങളാണ്. അത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആനയ പിന്നെ ചെറുക്ക കാളിദാസനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഞങ്ങൾ പിന്നെ കൂട്ടായ്മയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് മറ്റു സമതികളെല്ലാവരും ഞങ്ങളെ പിന്തുടർന്ന് ഇപ്പോൾ അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ ഇത്രയും വലിയൊരു വലിയ ആനകൾ വരുന്നൊരു പൂർവ്വമായിട്ട് മാറാൻ കാരണം ഞങ്ങളുടെ നരഹരി എന്ന ആ ഒരു കൂട്ടായ്മയാണ്. അതുകഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങളുടെ കൂടെ മറ്റ് സമിതികൾ സഹകരിച്ച് ഞങ്ങളുടെ അമ്പലത്തിലേക്ക് നല്ലൊരു ഉത്സവം ഇത്രയും നാൾ കാഴ്ച വയ്ക്കാൻ പറ്റി. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഉത്സവം നടത്താൻ പറ്റാതിരുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ ചെറുക്ക കാളിദാസൻ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ആനയായ ബാഹുബലി എന്നൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഈ ചെറുക്ക കാളിദാസൻ ഞങ്ങളിവിടെ കൊണ്ട് തെക്കൻ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു ആനയല്ലായിരുന്നു. വടക്കോട്ട് മാത്രമേ അറിയപ്പെടുത്താതെ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഒത്തിരി പ്രമോഷനൊക്കെ ചെയ്താണ് ഞങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ കാളിദാസൻ ഈ പിന്നെ നമ്മുടെ ബാഹുബലിക്കകത്തേക്ക് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഒത്തിരി അതുപോലെ ഗുരുവായൂരിന്ന് പിന്നെ വലിയ കേശവൻ അതുപോലെ പിന്നെ ഒത്തിരി ആനകളെ നമുക്ക് ഈ ഒരു ആനയെ തന്നെ നമുക്ക് ഈ വർഷം കൊണ്ടുവരണം എന്ന് നിങ്ങൾ അത് ഈ നരഹരിയിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഈ കാളിദാസം വരണമെന്നുള്ള വലിയൊരു ആഗ്രഹമാണ്. കാര്യം അത് മറ്റാനകൾ വന്നിട്ടും ആർക്കും അത്രമാത്രം സംതൃപ്തി പോരാന്നുള്ളൊരിതാണ്. അതിൻ്റെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കാളിദാസൻ തന്നെ വേണമെന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാളിദാസൻ തന്നെ വരണം. കാളിദാസം വന്നെങ്കിലും ഒരു മാസം ഉള്ളെന്നുള്ളൊരു അല്ല കാളിദാസൻ ഞങ്ങൾ അങ്ങനെ അത്ര അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഇതായിരുന്നു പാമ്പാടിക്കാരനായിരുന്നു കാളിദാസനെ കിട്ടിയില്ല. പാമ്പാടിക്കും ആട്ടവും കൂടെ വന്ന ആട്ടവും വന്നായിരുന്നു. അത് ഭയങ്കര വൈറലായ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല ഒരു പൂരാദേശ കമ്മിറ്റി ഇതാണ്. ചെറുക്കൽ കാളിദാസൻ അല്ലാതെ നിങ്ങൾ കൊണ്ടുവന്ന വേറെ മുന്തിന ആനകൾ ഏതൊക്കെയാണ് അറിയാനോ? പാമ്പാടി രാജുണ്ട്, ശിവരാജുണ്ട്, പിന്നെ ഗുരുവായൂർ വലിയേശ്വരൻ. ഈ പാമ്പാടി രാജനും ശിവരാജുവിനും ഒരുമിച്ചല്ലേ ഉണ്ട്, കോമ്പായിട്ടല്ലേ ഉണ്ട്? ശിവരാജു പാമ്പാടി രാജൻ പിന്നെ അവരും കൂടെ ഒരുമിച്ച് അവരെയല്ല, ശിവരാജുവും പിന്നെ കാളിദാസും കൂടെ ഒരുമിച്ചായിരുന്നു. ഒരുമിച്ചാണ് പാമ്പാടി രാജൻ പിന്നെ വേറെ ആനയും നമുക്ക് ഒരുമിച്ചുണ്ടെന്ന്. പിന്നെ ഏറ്റവും വലിയ സംഭവം വെച്ചാൽ ശിവരാജുവും കാളിദാസനും പിന്നെ ഗുരുവായൂർ കേശവനും കാളിദാസനും. ഈ ആനച്ചമയം എല്ലാ വർഷവും ഒരു ആളിനാണ് കൊടുക്കുന്നത്, മാറ്റി മാറ്റിയാണ് കൊടുക്കുന്നത്. അവരെല്ലാം തൃശ്ശൂരിൽ നിന്നാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഏത് ആനച്ചമയതിൻ്റെ ആനച്ചമയം ഇത്ര അങ്ങോട്ട് മിക്കാറിയ നമ്മുടെ ഈ ആനടി വലിയ ആനകൾക്കെല്ലാം കൊണ്ടുവരുന്നത് അവർ തന്നെ. മേളം നമുക്ക് ഞങ്ങള് ആട്ടം ഉണ്ടായിരുന്നു ഒരു വർഷം ആട്ടം, പിന്നെ പൊന്നനുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങള് കൊല്ലത്തെ പിന്നെ മൂർത്തി കൊല്ലം കലാസമിതി കലാസമിതിയുടെയാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഈ ഇപ്പൊ നമുക്ക് ഈ ഒരു ആനയെ നമുക്ക് നമ്മുടെ പൂരാഘോഷ കമ്മിറ്റിയുടെ പേരിൽ ഇവിടെ നരസിംഹസ്വാമിയുടെ മുന്നിൽ കൊണ്ടുവരണം എന്ന്, ഇപ്പം ഈ ചെറുക്കൽ കാളിദാസൻ അല്ലാതെ വേറൊരു ആനയെ കൊണ്ടുവരണം എന്ന് അങ്ങനെ അധികമായ ആഗ്രഹം. ഞങ്ങൾ നേരത്തെ തൊട്ട് ഞങ്ങളൊരു ചെറിയ കൂട്ടായ്മ ഞങ്ങൾക്ക് നടക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. കാര്യം അങ്ങനെ ഒരു സംഭവം ഇതുവരെ ആനടി നടന്നിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ഒരു ആന ഞങ്ങൾ നാലഞ്ചാറ് പേരിന്ന് കൂടി ആലോചിച്ച് ഒരു നമുക്ക് ആനയെ എഴുന്നള്ളിച്ചാൽ എന്താണെന്ന് നോക്കി. അങ്ങനെ അങ്ങനെ എല്ലാവരും പറഞ്ഞു നമ്മുടെ എല്ലാവരും നേരത്തെ ഒരു ഒറ്റക്കൊരാൾക്ക് നടത്തുന്ന നേരത്തെ കൂട്ടായ്മയായിട്ട് നടത്തുന്നതായിരുന്നു. അതായത് ഞങ്ങൾ 10-65 പേര് കൂടുന്നൊരു കൂട്ടായ്മയാണ് ടീം നരഹരി. ടീം നരഹരി ഇത് മാത്രമല്ല ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞത് പിന്നെ ട്രസ്റ്റായിട്ട് വെച്ച് അത് കഴിഞ്ഞ് ചാരിറ്റബിളാക്കി ഞങ്ങൾ വിവാഹം നടത്തിക്കൊടുത്തിട്ടുണ്ട്. വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി പിന്നെ ആശുപത്രി പേര് സഹായിച്ചു. ക്യാൻസർ രോഗികൾ അതുപോലുള്ള ആൾക്കാരെ അവർക്കെല്ലാം ചായം കൊടുത്തിട്ടുണ്ട്. ഈ പൂരാഘോഷത്തിൻ്റെ ഇടയിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറയാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എല്ലാം എന്നും ഓർത്തിരിക്കുന്ന സംഭവം ഒന്നും മറക്കാൻ പറ്റത്തില്ല. എല്ലാ പൂരവും പുത്തൻ ഓർമ്മ എല്ലാ പുതിയ പുതിയ ഓർമ്മകൾ സമ്മാനിക്കുകയല്ല അല്ല. പ്രത്യേകിച്ച് ഒന്ന് ഒരു വർഷത്തെ നമ്മൾ അത്രയും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ വർഷവും ഞങ്ങൾ ഏറ്റവും മികച്ചിരിക്കുന്ന ഒരു നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തോണി കൊണ്ടുവന്നിട്ടുള്ള ചെറുപ്പ കാളിദാസ കാളിദാസനെയാണ് ഞങ്ങൾ പിന്നെ ഒരു വർഷം ഒഴിച്ച് ബാക്കിയെല്ലാം കാളിദാസനായിരുന്നു ഞങ്ങളുടെ ൂരങ്ങളിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് ഇനി ഇതിനേക്കാളും വലിയ ആനകളുണ്ടെങ്കിൽ അതിനെ കൊണ്ടുവരും. അതിനേക്കാൾ വലിയ ആനകളുണ്ട് അതിനെ കൊണ്ടുവരും.